ഇന്നലെ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീലിംഗ നാമങ്ങൾ, പുല്ലിംഗ നാമങ്ങൾ. ഇതിന് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ പറയുന്നതാണ് ആർട്ടിക്കിളുകൾ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ പുറകില് നമ്മൾ ദി ഇംഗ്ലീഷിലെ ദ എന്നൊക്കെ നമ്മൾ പറയുന്ന ടി എച്ച്ഇ, അപ്പൊ അത് നമ്മൾ ഈ ഓരോ വാക്കിന്റെ പുറകിലും നമ്മൾ ചേർക്കും, മാസ്കുലിന്റെ ഫെമിനിന്റെ. അതിന് സിംഗുലറും പ്ലൂറലും അനുസരിച്ച് ഓരോന്നിനും വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ എങ്ങനെയാണത് ചേർക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ സിമ്പിളാണ്, നമ്മൾ ഓർത്ത് മനസ്സിലൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ മതി. അഞ്ച് ആർട്ടിക്കിളുകൾ നമുക്കുണ്ട, നാലെണ്ണം നമുക്ക് പറയാം. ഒരേ ഇതിന് തന്നെ രണ്ട് പ്രാവശ്യം മാസ്കുലിനും ഫെമിനിനും ഒരേ ആർട്ടിക്കിൾ വരുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണ്, ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറയില്ലേ ദ ബുക്ക് അല്ലെങ്കിൽ ദ കാർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, ഇറ്റാലിയനിൽ നമ്മൾ അങ്ങനെ തന്നെ പറയുക. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് പറയുക. അപ്പോ ഇറ്റാലിയനിൽ നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ സിംഗുലർ ആണെങ്കിൽ നമുക്കുള്ളത് മാസ്കുലിനും ഫെമിനിനും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ പറഞ്ഞിരുന്നു മാസ്കുലിൻ സിംഗുലർ ആരംഭിക്കുന്നത് രണ്ട് രീതിയിൽ ആരംഭിക്കും. ഒന്ന്, ഒരു വവ്വൽസ് ഒഴിവാക്കിയിട്ട് എ ഇ ഐ ഒ ഉ എന്നുള്ള ആ വവ്വൽസ് മാറ്റി നിർത്തിയിട്ട് ബാക്കി വരുന്ന കോൺസൊണന്റില് മാസ്കുലിൻ സിംഗുലർ അല്ലെങ്കിൽ പുല്ലിംഗ ഏകവചന നാമം ആരംഭിക്കുമ്പോൾ അതിന്റെ സിംഗുലർ, അതിന്റെ ആർട്ടിക്കിൾ എന്തെന്ന് ചോദിച്ചാൽ ഇൽ എന്നുള്ളതായിരിക്കും. അതേസമയം അതൊരു വവ്വലിലാണ്, എ ഇ ഐ ഒ യു എന്നുള്ള വവ്വലിലാണ് ഒരു മാസ്കുലിൻ സിംഗുലർ ആരംഭിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പുല്ലിംഗ ഏകവചന നാമം ആരംഭിക്കുന്നത് വവ്വലിലാണ്, എ ഇ ഐ ഒ യു എന്നുള്ള അഞ്ച് വവ്വലിലെ ഏതെങ്കിലും ഒരു വവ്വലിലാണ് ആരംഭിക്കുന്നതെങ്കിൽ മാസ്കുലിൻ ആയിരിക്കണം അല്ലെങ്കിൽ പുല്ലിംഗമായിരിക്കണം, സിംഗുലർ ആയിരിക്കണം, ഏകവചനം ആയിരിക്കണം. അങ്ങനെയാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, നമ്മൾ ഇംഗ്ലീഷിൽ ദി അല്ലെങ്കിൽ ദ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്തായിരിക്കും, എല് അപ്പോസ്ട്രോഫോ ആയിരിക്കും. ഈ കാണുന്ന എല് കഴിഞ്ഞിട്ട് ഒരു ഇൻവെർട്ടഡ് കോമ നമ്മൾ ഇടുന്ന അത് എൽ അപ്പോസ്ട്രോഫോ ആയിരിക്കും. ഇനി ചില വാക്കുകളുണ്ട് എസ് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു കോൺസൊണന്റ് ആയിരിക്കും, അതായത് എ ഇ ഐ ഒ യു ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഏതെങ്കിലും ഒരു കോൺസൊണന്റ് ആയിരിക്കും. അത് മാസ്കുലിൻ ആണ് അല്ലെങ്കിൽ പുല്ലിംഗമാണ്, അത് ഏകവചനമാണ്. അതുപോലെ തന്നെ ചില വാക്കുകൾ ജി എൻ എന്നുള്ള അക്ഷരത്തിൽ ആരംഭിക്കും, ചില വാക്കുകൾ പി എൻ എന്നുള്ള അക്ഷരങ്ങളിൽ ആരംഭിക്കും, ചില വാക്കുകൾ പി എസ് എന്നുള്ള അക്ഷരങ്ങളിൽ ആരംഭിക്കും, ചില വാക്കുകൾ ഇസഡ് എന്നുള്ള അക്ഷരത്തിൽ ആരംഭിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ ആരംഭിക്കുമ്പോൾ, ചില വാക്കുകൾ ആരംഭിക്കുമ്പോൾ അത് മാസ്കുലിൻ ആവണം, അത് സിംഗുലർ ആവണം, അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ലോ എന്നുള്ളതായിരിക്കും, എല് ഓ. ഇപ്പൊ നമ്മൾ ഇത് ഇപ്പൊ നോക്കുമ്പോ, പെട്ടെന്ന് നോക്കുമ്പോ നമുക്കൊരു കൺഫ്യൂഷൻ സ്ക്രീനിൽ നോക്കുക, അത് കുഴപ്പമില്ല, നമ്മൾ ഓരോന്നെ മുൻപോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. നമ്മൾ ഓരോന്ന് എടുത്ത് നമ്മൾ കാണും. അതുപോലെ തന്നെ ഫെമിനിൻ സിംഗുലർ, ഈ നാലാമത്തെ കോളത്തിൽ കാണുന്ന ഫെമിനിൻ സിംഗുലർ സ്ത്രീലിംഗ നാമം ഏകവചനമാണ്. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾ, അതൊരു കോൺസൊണന്റിലാണ് ഒരു സ്ത്രീലിംഗ നാമം ആരംഭിക്കുന്നത്, അത് സിംഗുലർ ആണെങ്കിൽ അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ല എന്നുള്ളതായിരിക്കും. അതേസമയം നമ്മളിപ്പോ മാസ്കുലിന് പറഞ്ഞതുപോലെ തന്നെ അതൊരു വവ്വലിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എല് അപ്പോസ്ട്രോഫോ, എല് കഴിഞ്ഞിട്ട് ഒരു ഇൻവെർട്ടഡ് കോമ നമ്മൾ ഇടുന്ന എൽ അപ്പോസ്ട്രോഫോ എന്ന് പറയും, അതായിരിക്കും അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇനി ഇതിന്റെ പ്ലൂറല് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇൽ എന്ന് പറഞ്ഞതിന്റെ പ്ലൂറൽ, അത് ഒന്ന് മാറിയിട്ട് ഒന്നിൽ അധികമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഏകവചനം മാറി ബഹുവചനം അതിലേക്ക് നമ്മൾ മാറുമ്പോൾ, ഇൽ എന്നുള്ള ആർട്ടിക്കിള് ഇല്ലിന്റെ എല് മാറിക്കളഞ്ഞിട്ട് ഇ മാത്രമായിട്ട് മാറും. അതുപോലെ എൽ അപ്പോസ്ട്രോഫോയും ലോയും ജി എൽ ഐ ലി എന്നായിട്ട് മാറും. ഫെമിനിൻ ആണെങ്കിൽ ല എൽ അപ്പോസ്ട്രോഫോ ലെ, അങ്ങനെ ഒറ്റ ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ പ്ലൂറലിൽ, എളുപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഒരു കേട്ടപ്പോ ഒരു കൺഫ്യൂഷൻ തോന്നിയേക്കാം, സാരമില്ല. നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മളിപ്പോഴും നമ്മളൊന്ന് മനസ്സിരുത്തി നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ആവശ്യമാണ്. കാരണം നമ്മൾ മുൻപോട്ട് പോകുമ്പോഴും നമ്മൾ പലപ്പോഴും നമ്മളോട് ഇവര് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് സുൾ, നമ്മൾ പറയും എവിടെയാണ് ഇപ്പൊ ഒരു പുസ്തകം ഇരിക്കുക,
അപ്പൊ അത് മേശയുടെ പുറത്താണ് സുൽ എന്നൊക്കെ പറഞ്ഞു വരും. അല്ലെങ്കിൽ പറയും ഞാൻ മാർക്കറ്റിൽ പോവാണ് അൽ മെർക്കാത്തോ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ പറയും ഞാൻ പള്ളിയിൽ പോവാണ് അല്ല കിയേസ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ആർട്ടിക്കിളും പ്രപ്പോസിഷനുകളും ഒരുമിച്ച് വരുന്ന കൂടിച്ചേരുന്ന ഒരു വാക്കുകളാണ് അത് നമ്മൾ പഠിക്കുക. അതായത് ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലേക്ക് പോവാണ്, ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആ പ്ലസ് ഇൽ അൽ. അപ്പോ ഇതെന്താണ് ഈ അല്ല് ഇല്ല് നെല്ല് സുള്ള് ദല്ല ദല്ല എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതെന്താണ് എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ആർട്ടിക്കിൾ ആദ്യമേ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പോവുകയാണ് മുൻപോട്ട്, ഓരോന്നേയായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാവും. ആദ്യമ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൽ, അതായത് മാസ്കുലിൻ സിംഗുലർ, ഒരു പുല്ലിംഗ ഏകവചന നാമം, അത് ആരംഭിക്കുന്നത് ഒരു കോൺസൊണന്റോട് കൂടിയാണ്. അല്ലെങ്കിൽ അതായത് എ ഇ ഐ ഒ യു വവൽസ് മാറ്റി നിർത്തി വരുന്ന ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ ആണ് ആരംഭിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൽ എന്നുള്ളത് ആയിരിക്കും. മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൽ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഉദാഹരണമാണ് നമ്മൾ മാസ്കുലിൻ സിംഗുലർ ഒയിൽ തീരുന്നതുണ്ട്, എയിൽ തീരുന്നതുണ്ട്. അപ്പോ ഈ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കോൺസൊനന്റ് ബാർ ബുസ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ ഒത്ത ഒന്നാമത്തെ വാക്ക് ലീബ്രോ, ലീബ്രോ എന്ന് പറഞ്ഞാൽ ബുക്ക്, പുസ്തകം എന്നാണ് അർത്ഥം. അപ്പോ ഈ പുസ്തകം എന്ന ലീബ്രോ, അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരിക, നമ്മൾ പറയുന്ന ദ ബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് ഇൽ ലീബ്രോ എന്നായിട്ട് മാറ്റും. അപ്പൊ ഇല്ല് നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കും, കാരണം എല്ല് ലീബ്രോ എന്നുള്ള വാക്ക് തുടങ്ങിയിരിക്കുന്നത് ഏതിലാണ്, ഒരു കോൺസൊനന്റിലാണ്, എല്ല് എന്നുള്ള അക്ഷരത്തിലാണ്. അത് വവ്വലല്ല, എ ഇ ഐ ഒ യു അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം അല്ല, എല്ല് കോൺസൊനന്റ്. അപ്പോ കോൺസൊനന്റിൽ തുടങ്ങുന്ന ഒരു മാസ്കുലിൻ സിംഗുലറിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ് ഇൽ. അപ്പോ ലീബ്രോ എന്നുള്ളതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ് ഇൽ ലീബ്രോ. നമ്മൾ മുൻപോട്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പറയണം ലീബ്രോ എന്നല്ല ഇൽ ലീബ്രോ. അടുത്തത് ഫ്രത്തേല്ലോ, ഫ്രത്തേല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹോദരൻ. അപ്പോ അത് എഫിലാണ് തുടങ്ങിയിരിക്കുക. അപ്പോ ഫ്രത്തേല്ലോയുടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ് ഇൽ ഫ്രത്തേല്ലോ, ഇൽ ഫ്രത്തേല്ലോ ദ ബ്രദർ. അടുത്ത വാക്ക് മൂന്നാമത്തേത് ഫിയോറെ, ഫിയോറെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ പൂവ് എന്നുള്ളതാണ്. അപ്പൊ അത് എയിലാണ് തീർന്നിരിക്കുക, അവസാനത്തെ അക്ഷരം എ ആണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ഇ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ തീരുന്ന മാസ്കുലിൻ സിംഗുലർ നാമങ്ങളും ഉണ്ട്. അപ്പൊ അതിൻ്റെ ആരംഭം എന്താണ് എഫിലാണ്, എഫ് ഒരു കോൺസൊണന്റ് ആണ്, വവ്വലല്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ് ഇൽ. അപ്പൊ ഇൽ ഫിയോറെ. നാലാമത്തെ വാക്ക് വീനോ, നമുക്കറിയാം വീഞ്ഞ്. അപ്പൊ വീലാണ് ആരംഭിച്ചിരിക്കുക, അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇൽ വീനോ എന്നാവും, ഇൽ വീനോ. അപ്പൊ നമ്മളിതെല്ലാം നമ്മൾ വായിക്കുന്ന, പലപ്പോഴും നമ്മൾ ചില പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പരസ്യ, നമ്മളുടെ ഇതുണ്ടല്ലോ വിലയൊക്കെ കാണിച്ചുകൊണ്ടുള്ള പരസ്യം വരുന്ന പേപ്പറുകളോ അല്ലെങ്കിൽ മറ്റ് മാഗസീൻസിലോ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ കാണും, ഇൽ വീനോ അല്ലെങ്കിൽ ഇൽ ഫിയോറെ, ഇൽ ഫ്രത്തേല്ലോ, ഇൽ ലീബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക, ഇത് മാസ്കുലിൻ സിംഗുലർ, അതൊരു കോൺസൊനന്റിൽ ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ, ദി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സാധനം, അതാണ് ഈ പറയുന്ന ഇൽ. മൂന്നാമത്തെ അഞ്ചാമത്തെ വാക്ക് താവളോ, താവളോ എന്ന് പറഞ്ഞാല് ടേബിൾ, മേശ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇൽ താവളോ. ആറാമത്തെ വാക്ക് റഗാറ്റ്സോ, ഇപ്പൊ റഗാറ്റ്സോ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയുടെ അല്പം മുതിർന്ന കുട്ടി. അപ്പോ ഇൽ റഗാറ്റ്സോ, ഇൽ റഗാറ്റ്സോ. അടുത്ത പനീനോ, പനീനോ നമ്മൾ എന്താണെന്ന് കണ്ടതാണ്, ബ്രെഡിന്റെ ഉള്ളിൽ നമ്മൾ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കുന്നതാണ് പനീനോ. അപ്പോ പാനെ പനീനോ. അപ്പോ ഇൽ പനീനോ ആർട്ടിക്കിൾ എന്താണ് ഇൽ ആണ്, കാരണം ഇത് തുടങ്ങിയിരിക്കുന്നത് പി എന്നുള്ള അക്ഷരമാണ്, അത് കോൺസൊണന്റ് ആണ്, അതുകൊണ്ട് പനീനോ, ഇൽ പനീനോ എന്ന് പറയും. കാനെ, കാനെ എന്ന് പറഞ്ഞാൽ ഡോഗ് പട്ടി. അപ്പോ കാനെ സിയിലാണ് തുടങ്ങുക,
അപ്പൊ അതുകൊണ്ട് അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ്? ഇൽ കാനെ, ഇൽ കാനെ, കാനെ എയിലാണ് അവസാനിച്ചിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ പറഞ്ഞ എക്സെപ്ഷനുകളിൽ ഒരെണ്ണമാണ്. ഓയിൽ മാത്രമല്ല മാസ്കുലിൻ സിംഗുലർ തീരുക, എയിലും തീരുന്നതുണ്ട്, ആയിലും തീരുന്നതുണ്ട്, പപ്പ പാപ്പ എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പൊ കാനെ പട്ടി, അപ്പൊ ഇൽ കാനെ. അടുത്തത് പൂച്ച, ഗാത്തോ, ഗാത്തോ എന്ന് പറഞ്ഞാൽ പൂച്ച. അപ്പൊ ഗാത്തോയുടെ ആർട്ടിക്കിൾ എന്താണ്? ജി ആണ് ആദ്യത്തെ അക്ഷരം, അത് കോൺസോണന്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഇൽ ഗാത്തോ. അടുത്തത് ബംബീനോ, ബംബീനോ എന്ന് പറഞ്ഞ കൊച്ചു ആൺകുട്ടി, ചെറിയ കുട്ടി. അപ്പൊ എന്താണ്? ബിയിലാണ് തുടങ്ങിയിരിക്കുക, അപ്പോ ഇൽ ബംബീനോ, ഇൽ ബംബീനോ. അടുത്തത് ലേത്തോ, ലേത്തോ എന്ന് പറഞ്ഞാൽ ബെഡ്, ബെഡാണ് നമുക്കറിയാം കിടക്കുന്ന, നമ്മൾ കിടക്കുന്ന ബെഡ്. അപ്പോ ലേത്തോ, അപ്പോ ഇൽ ലേത്തോ, എല്ലിലാണ് തുടങ്ങുക. അടുത്തത് സോളെ, സോളെ എന്ന് പറഞ്ഞാല് സൂര്യൻ, സോളെ സൂര്യൻ. അപ്പോ ഇൽ സോളെ, ഇൽ സോളെ. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് ഒന്നാമത്തെ, നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ പേര് ഇൽ എന്നുള്ളതാണ്. ഈ ഇല്ല് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു മാസ്കുലിൻ സിംഗുലർ വേർഡ് അല്ലെങ്കിൽ ഒരു പുല്ലിംഗ ഏകവചന നാമം, അത് തുടങ്ങുന്നത് ഒരു കോൺസോണന്റിൽ ആണെങ്കിൽ അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ്? ഇൽ എന്നുള്ളതാണ്. ഓക്കെ, ഇത് എപ്പോഴും നമ്മൾ സിംഗുലറിന് മാത്രം ഉപയോഗിക്കുന്നതാണ്, ഒരെണ്ണം മാത്രം ഉള്ളപ്പോ. ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ, ഇൽ ലിബ്രോ, ഒരു സഹോദരൻ. അപ്പോ സഹോദരൻ ഒരു എന്ന് പറയാനായിട്ട് വേറെ ആർട്ടിക്കിൾ വരും, എന്നാലും നമ്മൾ പോട്ടെ, സഹോദരൻ എന്നുള്ളതിന്റെ ഇൽ ഫ്രത്തേലോ. പൂവ് ഫിയോറെ, ഇൽ ഫിയോറെ. വീനോ, ഇൽ വീനോ. താവളോ, ഇൽ താവളോ. റഗാറ്റ്സോ, ഇൽ റഗാറ്റ്സോ. പനീനോ, ഇൽ പനീനോ. കാനെ, ഇൽ കാനെ. ഗാത്തോ, ഇൽ ഗാത്തോ. ബംബീനോ, ഇൽ ബംബീനോ. ലേത്തോ, ഇൽ ലേത്തോ. സോളെ, ഇൽ സോളെ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ മാസ്കുലിൻ സിംഗുലറിന്, പുല്ലിംഗ ഏകവചനത്തിന് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഇൽ. അത് ഉപയോഗിക്കുന്നത് ആ മാസ്കുലിൻ സിംഗുലർ ഒരു കോൺസോണന്റിൽ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ ഇൽ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ഒരു രണ്ട് ഉദാഹരണം നമുക്ക് നോക്കാം. ഓക്കെ, ഇല്ല് എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പൊ ആ പച്ച അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഇല്ലും അതിന്റെ കൂടെ വരുന്ന വാക്കും. അപ്പൊ ഒന്നാമത്തേത് ഇൽ കാനെ, അതായത് ദ ഡോഗ്, പട്ടി. കെ മി ആനോ, അതായത് ആ ഏതൊരു പട്ടിയാണോ. മീ ആനോ, മീ ആനോ എന്ന് പറഞ്ഞാൽ, മീ എന്ന് പറഞ്ഞാൽ എനിക്ക്, അത് നമ്മൾക്ക് പിന്നെ നോക്കാം. എനിക്ക് ആനോ, ആനോ എന്ന് പറഞ്ഞാൽ അവർ. റെഗലാത്തോ, റെഗലാരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമ്മാനിക്കുക, ഗിഫ്റ്റ് ആയിട്ട് തരിക. റെഗാലോ എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ്, റെഗാലോ. റെഗാലോ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്, നൗണാണ്, പേരാണ്. പക്ഷെ റെഗലാരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാനിക്കുക, ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോ ഓൾറെഡി കൊടുത്തു, അതുകൊണ്ട് റെഗലാത്തോ. അത് നമ്മൾ മുൻപോട്ട് പോകുന്നതോറും കണ്ടാൽ മതി. അപ്പൊ അതിനെ കുറിച്ച് നോക്കണ്ട. എ ബെല്ലോ, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. കാരണം കാനെ മാസ്കുലിൻ ആയതുകൊണ്ട് ബെല്ലോ, ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് അവർ സമ്മാനമായി തന്ന പട്ടി വളരെ സുന്ദരനാണ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ നോക്കിയാൽ മതി. ഇൽ കാനെ, കാനെ എന്നുള്ളത് മാസ്കുലിൻ സിംഗുലർ, ആരംഭിക്കുന്നത് ഒരു കോൺസോണന്റില്, കാനെ. ഇൽ കാനെ, ഇൽ കാനെ. കെ മി ആനോ റെഗലാത്തോ, എനിക്ക് തന്ന ആ പട്ടി എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ ആണ്, സുന്ദരമാണ്. അടുത്തത് രണ്ടാമത്തേത് കോംബിത്തോ. കോംബിത്തോ എന്ന് പറഞ്ഞാല് ഹോംവർക്ക്, ടാസ്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. കോംബിത്തോ, കോംബിത്തോ, ഹോംവർക്ക് എന്നുള്ളതാണ്. അപ്പൊ അത് ഇൽ ആണ് ആർട്ടിക്കിള്. ബി മാത്തമാറ്റിക്ക, അതായത് കണക്ക്, മാത്തമാറ്റിക്സ് നമ്മൾ പറയുന്ന മാത്തമാറ്റിക്സ് ആണ് മാത്തമാറ്റിക്ക. ദി എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ് അർത്ഥം, ഓഫ്. ഓക്കെ, എ മോൾട്ടോ, മോൾട്ടോ എന്ന് പറഞ്ഞാൽ വളരെ, ഡിഫിച്ചിലെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടേറിയത്. അപ്പൊ കണക്കിന്റെ ഹോംവർക്ക് വളരെ ബുദ്ധിമുട്ടേറിയത് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ആണ്. അപ്പൊ നമ്മൾ ഇത് നോക്കിയാൽ മതി. ഇൽ കോംബിത്തോ ദി മാത്തമാറ്റിക്ക,
കണക്കിന്റെ ഹോംവർക്ക് എന്താണ്? എമോൾട്ടോ ഡിഫിച്ചിലെ, ഭയങ്കര പാടാണ്. അടുത്തത് മേദിക്കോ. മേദിക്കോ എന്ന് പറഞ്ഞാൽ ഡോക്ടർ. അപ്പൊ ഇൽ മേദിക്കോ. മി ആ കൊൺസീലിയാത്തോ. ഈ മീയും ആയും ആയ എന്താന്ന് നമുക്കറിയാം, അവനോ അവൾക്കോ ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മൾ എവിടെയാണ് ഇവിടെ വന്നത്, എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ പിന്നീട് നോക്കാം. അതൊന്നും നിങ്ങൾ നോക്കണ്ട, തൽക്കാലം ഈ ഇൽ മേദിക്കോയിലോട്ട് മാത്രം നോക്കിയാൽ മതി. ഇൽ എന്നുള്ള ആർട്ടിക്കിൾ. ഇൽ മേദിക്കോ ദ ഡോക്ടർ എന്ത് പറഞ്ഞു? കൊൺസീലിയാത്തോ, എന്നോട് അഡ്വൈസ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ ഉപദേശിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു അഡ്വൈസ് തന്നു, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം തന്നു. എന്താണ്? അസൊലൂത്തോ റിപ്പോസോ, അതായത് പൂർണ്ണമായിട്ടുള്ള, അതായത് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള റിപ്പോസോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിശ്രമം, അതായത് നിർബന്ധമായിട്ട് നമ്മൾ വിശ്രമിക്കണം, പൂർണ്ണ വിശ്രമം, ഉറപ്പുള്ള ഒരു വിശ്രമം നമുക്ക് ആവശ്യമുണ്ട് എന്ന്, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ആര് പറഞ്ഞു? ഇൽ മേദിക്കോ ദ ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്ക് നല്ല വിശ്രമം ആവശ്യമുണ്ട്. റിപ്പൊസാരെ ചെയ്യുക, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് റിപ്പൊസാരെ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുക. റിപ്പോസോ വിശ്രമം. അപ്പോ നല്ല ഒരു വിശ്രമം എന്റെ ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തു. അടുത്തത് ഇൽ മിയോ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, എന്റെ കമ്പ്യൂട്ടർ. ഈ മിയോ എന്ത് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നീട് കാണും. മിയോ എന്ന് പറഞ്ഞാൽ എന്റെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കാരണം കമ്പ്യൂട്ടർ പുല്ലിംഗും ആയതുകൊണ്ടാണ് മിയോ വരുന്നത്. അതേസമയം അത് സ്ത്രീലിംഗം ആണെങ്കിൽ മിയ വരും, അത് നമ്മൾ അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇൽ മിയോ കമ്പ്യൂട്ടർ, ഈ ഇല്ല് കമ്പ്യൂട്ടറിന്റെ ഇല്ലാണ് കേട്ടോ, മിയോ അതിന്റെ ഇടയ്ക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അത് നോക്കണ്ട. ഇൽ കമ്പ്യൂട്ടർ എന്നുള്ളതിന് പകരം എന്റെ കമ്പ്യൂട്ടർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മിയോ ചേർത്തതാണ്. അപ്പൊ ഇൽ മിയോ കമ്പ്യൂട്ടർ. എ ഊനോ ദല്ലി. ഈ ദല്ലി എന്ന് പറയുന്ന ആർട്ടിക്കിളും കോൺസോണന്റ് നമ്മൾ പറഞ്ഞ ചിലരും പറഞ്ഞ സാധനമാണ്, അത് മുൻപോട്ട് പോകാൻ നമുക്ക് കാണാം. ഉൾത്തിമി മൊതല്ലി ടെക്നോളജിച്ചി, അതായത് എന്റെ കമ്പ്യൂട്ടർ, ഞാൻ പറയാണ് ഞാനിപ്പോ മേടിച്ചേക്കുന്ന കമ്പ്യൂട്ടർ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, അതായത് ടെക്നോളജിക്കലി ഏറ്റവും പുതിയ മോഡലാണ് എന്റെ കമ്പ്യൂട്ടർ, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഞാൻ മേടിച്ച എന്റെ പുതിയ കമ്പ്യൂട്ടർ ഈ മോഡലിൽ ടെക്നോളജിക്കലി വെച്ച് നോക്കുമ്പോൾ ഈ മോഡലിൽ ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ കമ്പ്യൂട്ടർ ആണ് എൻ്റെത്. അപ്പൊ നിങ്ങൾ വേറെ ഒന്ന് നോക്കണ്ട. ഇൽ കാനെ, ഇൽ കോമ്പിത്തോ, ഇൽ മേദിക്കോ, ഇൽ കമ്പ്യൂട്ടർ, അതൊക്കെ നോക്കിയാൽ മതി. കാരണം ഇത് മാസ്കുലിൻ സിംഗുലർ ആണ്, ആരംഭിച്ചിരിക്കുന്നത് ഒരു കോൺസോണന്റിലാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, ഇപ്പൊ കോൺസോണന്റ് കോൺസോണന്റ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞു വവ്വലുണ്ട്, എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞ അഞ്ച് വവ്വൽസ് ഉണ്ട്. അപ്പൊ ഒരു മാസ്കുലിൻ സിംഗുലർ, അല്ലെങ്കിൽ ഒരു പുല്ലിംഗ ഏകവചന നാമം, അത് ആരംഭിക്കുന്നത് ഒരു വവ്വലിലാണെങ്കിൽ, അതായത് എ ഇ ഐ ഒ യു എന്നുള്ള അഞ്ച് വവ്വൽസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്തായിരിക്കും? എൽ അപ്പോസ്ട്രഫോ. ഇപ്പൊ നമ്മൾ ആദ്യമെ കണ്ട ആർട്ടിക്കിള് ഇല്ല്, രണ്ടാമത് ഇപ്പൊ കാണാൻ പോകുന്ന ആർട്ടിക്കിള് എൽ അപ്പോസ്ട്രഫോ. ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നത് എവിടെയാണ്? വവ്വൽസിൽ ആരംഭിക്കുന്ന മാസ്കുലിൻ സിംഗുലറിന്റെ കൂടെയാണ്. ഇല്ല് ഉപയോഗിക്കുന്ന എപ്പറയായിരുന്നു? കോൺസോണന്റിൽ ആരംഭിക്കുന്ന മാസ്കുലിൻ സിംഗുലറിന്റെ കൂടെയായിരുന്നു. അപ്പൊ നമ്മള് വവ്വൽസിൽ ആരംഭിക്കുന്ന, അതായത് എ ഇ ഐ ഒ യു എന്നുള്ള അഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒക്കെ വാക്കില് നമ്മൾ ആരംഭിക്കുക, ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ നമ്മൾ വാക്കുകൾ ആരംഭിക്കുക, അതിനുള്ള കുറെ ഉദാഹരണങ്ങളാണിത്. ഒന്ന് ആൽബെറോ. ആൽബെറോ എന്ന് പറഞ്ഞ മരം, എയിലാണ് ആരംഭിക്കുക. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾ എന്താണ്? എൽ അപ്പോസ്ട്രഫോ. അപ്പൊ നമ്മളിത് ചേർത്ത് എഴുതണം, രണ്ട് വാക്കായിട്ട് എഴുതരുത്, ചേർത്ത് എഴുതണം. ല ആൽബെറോ. അപ്പൊ നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ല ആൽബെറോ, ല ആൽബെറോ, ല ആൽബെറോ. ല എന്നുള്ളത് വളരെ ഇതായിട്ട് ല ആൽബെറോ, ല ആൽബെറോ, ല ആൽബെറോ. അപ്പൊ നമ്മൾ ഉച്ചരിക്കുമ്പോ എന്റെ കൂടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക, ല ആൽബെറോ, ല ആൽബെറോ. അപ്പൊ ഉച്ചാരണം ല എന്ന് നിർത്തിയിട്ട് നമ്മൾ മാറ്റി പറയരുത്, ല ആൽബെറോ, ഒരുമിച്ച് ല ആൽബെറോ. ആൽബെറോയുടെ പുറകിൽ ഒരു ഇല്ലും കൂടെ വന്നു എന്നങ്ങ് വിചാരിക്കുക, എന്നിട്ട് ല ആൽബെറോ, ല ആൽബെറോ. അടുത്തത് അമീക്കോ, കൂട്ടുകാരൻ, കൂട്ടുകാരൻ. അപ്പൊ ആയിലാണ് ആരംഭിക്കുക. അപ്പൊ ല ല അമീക്കോ, ല അമീക്കോ, ല അമീക്കോ, ല അമീക്കോ, ല അമീക്കോ എന്ന് പറയണം. അടുത്തത് എലഫാന്തേ, ആന, ആന എന്നുള്ളതാക്ക എലഫാന്തേ. അപ്പൊ എന്താണ്? ല എലഫാന്തേ, ല എലഫാന്തേ, ല
elefante, l'elefante, no parai. Adutta da esempio no parne udaharana no ladana, atto, example. L'esempio, no parai, l'esempio, l'esempio. Adutta amico vindo, e da un uri aria da type per voidana, potè. Adutta da orologio, no parne numero di ucchino, watch, ling clock, then a canamolo, orologio, no parega. Apo oilana, potanirikiga. Articolo andana L apostrofo l'orologio 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 adetto ombrello cuda ombrello cuda padende articolo andana oil todagiri kino the L apostrofo l'ombrello l'ombrello Namalupo Adimanoka Pariani di Putumutaka tonu, Pashanamalu pinida, Namala Samsarich, Samsarich, Namalu Biogichu, Remember Navila Riada Vandolu, L'albero, L'amico, L'elefante, L'esempio, L'amico, L'orologio, L'ombrello, e la Cariada, Namada Navile, Yel, Adinda Kudang Vandolu. A Padunta Namala di Nekurce, Tensarigan, Denganel, Ombrello, Nakaparino, Gributumutu tonu Adime, Saru Lavashichira and Garimba, Namada Navile. Ariade, the one the golden of the shield icolo. Padwanda Ningala, or a pitcher, Manasalakaga, masculine singular. A lingular pulling, egavajana, navam. Other RM begin the A, E, I, O, U, Enola, Anj, vowels, A, then gilim, or anakondanagi. Adin the definite article, L apostropho. Other number of chirikimbo, cooti chair teridanum. In the number of chirikinanganana, lomprello, l, ombrello, kuda. Uccello, uccello, non vorrei chili. Pendana, le uccello, l'uccello, chili, l'uccello. Adetta da italiano, italiano, non vorrei l'italian caren, italiano. Appo, l'italiano, le italiano, le italiano. Adetta da angelo, angelo, non vai chiedere, angelo, angelo, non vorrei. Malaka, Malaka, Angelo, Malaka. Pengineana numbera article le Angelo, l'Angelo, l'Angelo, l'Angelo in the numbera nera parede, l'Angelo, l'Angelo. Apo Angelo nubarana, Malaka. Pongalke, numacranda article, numberipa padichu, one namate, the numberadima parnidopole, or consorandi lana torno the dengil, masculine singular anangil. അതിന്റെ ആർട്ടിക്കിൾ ഇല്ലായിരിക്കും അതേസമയം നമ്മൾ ഒരു വൗവലിലാണ് തുടങ്ങുന്നതെങ്കിൽ മാസ്കുലിൻ സിംഗുലർ ആണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ എൽ അപ്പോസ്ട്രോഫ് ആയിരിക്കും അങ്ങനെ ഇപ്പോ നമ്മൾ മാസ്കുലിൻ സിംഗുലറിന് ഉപയോഗിക്കുന്ന രണ്ട് ആർട്ടിക്കിൾ നമ്മൾ കണ്ടു രണ്ടെണ്ണം മൂന്നെണ്ണേ മൊത്തം ഉള്ളൂ മൂന്നെണ്ണത്തിൽ മാസ്കുലിൻ സിംഗുലറിന് മൊത്തം മൂന്ന് ആർട്ടിക്കിൾ സിംഗുലർ അല്ലെങ്കിൽ ഏകവചനത്തിന് ഉള്ളൂ അപ്പോൾ അതിൽ രണ്ടെണ്ണം നമ്മൾ കണ്ടു Consonant l'arem bicchino d'anangile, ille, vowelil anarem bicchino d'angile, l apostrofo. PL apostrofo di Ramukiranda Munu d'Aharano di Mokonka. On l'orologio, the watch. E, e, novarne, is nadi molle, apostrofo vanirikin alla accendo vanirikin onde, isana, fermo, fermo novarne, nilkaga, fermare chega, non stop chega. Appi ende watch and dana watch in the Garakuan. Stop by pay battery tirnu. Nindu boy. Namakido e fermonamaku orcana et a podamaka il patrilla vacana, number busigarambo, but fermata in the barriolo. Everyana busuriga, ya fermate poinicata, in the word number fermate poinic, busuarina, fermata. But fermare chega, the varanel nurtaga, stop chega, fermare. About the Nurtanola Salana, fermata, Bessin and Nurtanola Salana, fermata. About the Nilcumbo, fermo, l'orologio e fermo. Other Nino Ivace, Nino Poi, fermo. Adetta the oro, oro, the one as sornum, sornum, oro. Nola Palapolo, roticode, bomba cantonella, combro, oro, on the Cadio, check and a catalacan, oro, oro. Oro on the varano oil anatoranga, appendan article le loro, l loro in the varana, avarade vaca avaranala artana, uscide le oro, loro, e un metallo, rimetalana, metallo in the varana, metalana, ancora ipolum, ipol ancora, prezioso, prezioso,
വളരെ വില പിടിച്ചതാണ്. അപ്പോൾ ഈ സ്വർണം എന്ന് പറയുന്ന ഒരു മെറ്റല് വളരെ സ്വർണം എന്ന് പറയുന്ന വളരെ വില പിടിപ്പുള്ള ഒരു മെറ്റലാണ്. ഇപ്പോഴും ഇപ്പോഴും അതിന് നല്ല വിലയുണ്ട്. പ്രെക്സിയോസോ, വില പിടിച്ച, വില പിടിപ്പുള്ള. അടുത്തത് മി ആനോ ദാത്തോ. ദാത്തോ എന്ന് പറഞ്ഞാൽ ദാരെ നൽകുക. ദാത്തോ നൽകി, ആർക്ക് നൽകി? മീ എനിക്ക് നൽകി. ആര് നൽകി? ആനോ അവർ നൽകി. നമ്മൾ പിന്നീട് കാണാം, പക്ഷേ സെന്റൻസിന്റെ ഒരു ഇതിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. മീ ആനോ ദാത്തോ, എനിക്ക് അവർ തന്നു. എന്താണ് തന്നത്? ലിമാജിനെ, ഇമാജിനെ. ഇമാജിനെ എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ്, ഒരു പടം, ഒരു ചിത്രം. അപ്പോ എൽ അപ്പോസ്ട്രോഫോ, കാരണം ഇമാജിനെ തുടങ്ങിയിരിക്കുന്നത് ഐയിലാണ്. അപ്പോ ലിമാജിനെ. ഇൻ ഫോർമാത്തോ, ഫോർമാത്തോ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റ്. നമ്മളിപ്പോ പറയില്ലേ പല ഫോർമാറ്റിലുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയില്ലേ. ഫോർമാത്തോ എന്താണ്? ജെ പി ജി ഫോർമാറ്റിലുള്ള ഒരു ചിത്രം അവര് എനിക്ക് നൽകി. അപ്പൊ നമ്മൾ ഇത്ര ഓർത്താ മതി. നമ്മളിപ്പോ കണ്ട രണ്ട് ആർട്ടിക്കിളില് ഒന്നാമത്തേത് കോൺസൊണന്റിൽ തുടങ്ങുന്ന ഒരു മാസ്കുലിൻ സിംഗുലറിന്റെ ആർട്ടിക്കിൾ ഇല്ല, അത് വവ്വലിൽ തുടങ്ങുമ്പോൾ എൽ അപ്പോസ്ട്രഫോ. ഉദാഹരണം ലോറോളോച്ചോ, ലോറോ, ലിമാച്ചിനെ എന്നൊക്കെ പറഞ്ഞ് വരും. ഇനി മൂന്നാമത്തെ, നമ്മൾ പറഞ്ഞു മൂന്ന് ആർട്ടിക്കിൾ ഉണ്ട് ഈ മാസ്കുലിൻ സിംഗുലറിന്, അല്ലെങ്കിൽ പുല്ലിംഗ ഏകവചന നാമത്തിന് ഇറ്റാലിയനിൽ മൂന്ന് ആർട്ടിക്കിൾ ഉണ്ട്. അതില് ഒന്നാമത്തെ ഇല്ല്, രണ്ടാമത്തെ എൽ അപ്പോസ്ട്രഫോ, മൂന്നാമത്തെ ലോ എന്ന് പറയുന്ന സാധനമാണ്. ഈ ലോ എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് ഒത്തിരി വാക്കൊന്നും നമ്മൾ എപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പക്ഷെ കുറെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഈ ലോ എപ്പോഴൊക്കെയാണ് വരിക, എപ്പോഴൊക്കെയാണ് നമ്മൾ ലോ എന്നുള്ള ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുക. ഒന്ന്, എസ് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ഒരു കോൺസൊണന്റ് ആണെങ്കിൽ അത് മാസ്കുലിൻ ആവണം, സിംഗുലറും ആവണം, അത് പുല്ലിംഗും ആവണം, ഏകവചനം ആവണം. അങ്ങനെയെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ ലോ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു ജി എൻ എന്ന് പറയുന്ന ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് അത് മാസ്കുലിൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് ലോ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കും. പി എൻ എന്ന് പറയുന്ന ഇതാണെങ്കിൽ നമ്മൾ ഇത് ചേർക്കും, ലോ. പി എസ് എന്ന് പറയുന്നതാണെങ്കിൽ നമ്മൾ ലോ ചേർക്കും. ഇസഡ് എന്നുള്ള പറയുന്നതാണെങ്കിൽ ലോ ചേർക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വരുന്ന വാക്കുകൾക്ക് അത് പുല്ലിംഗ ഏകവചനമാണെങ്കിൽ, മാസ്കുലിൻ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കുന്നത് ലോ എന്നുള്ളതായിരിക്കും. അതിന്റെ എല്ലാത്തിന്റെ ഉദാഹരണം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ലാത്ത ഏതാനും വാക്കുകൾ മാത്രം. ഒന്ന്, ജിയോ. ജിയോ എന്ന് പറഞ്ഞാൽ അങ്കിൾ എന്നുള്ളതാണ് അർത്ഥം. ജിയോ അങ്കിൾ, ജിയ ആന്റി, ജിയോ അങ്കിൾ, അങ്കിൾ ജിയോ. ജിയോ ഇസഡ് ആദ്യമേ ജിയോ ഒരു ചെറിയ ഇത് കൊടുക്കണം. നമ്മൾ മാത്സ് എന്നൊക്കെ പറയുന്ന പോലെ ജിയോ. അപ്പോ ഇസഡിലാണ് തുടങ്ങിയിരിക്കുക. ഇസഡിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്ത് പറയും? ലോ ജിയോ, ലോ ജിയോ, ലോ ജിയോ, ദ അങ്കിൾ എന്ന് പറയുന്ന ലോ ജിയോ. അടുത്തത് സിക്കോളഗോ. പി എസിലാണ് തുടങ്ങിയിരിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെ പി എസ്, ആദ്യത്തെ രണ്ടക്ഷരം പിയും എസ്സും ആണ്. അപ്പോ സി, സി എന്നാണ്, പി സി എന്നല്ല, സി. സിക്കോളഗോ, സിക്കോളഗോ എന്ന് പറഞ്ഞാല് സൈക്കോളജിസ്റ്റ്. ലോ സിക്കോളഗോ, ലോ സിക്കോളഗോ, ദ സൈക്കോളജിസ്റ്റ്. ലോ സിക്കോളഗോ, ലോ സിക്കോളഗോ. അടുത്തത് എസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന അക്ഷരം നോക്കിക്കേ, സി ആണ്. സി ഒരു കോൺസൊണന്റ് ആണ്, വവ്വൽ അല്ല, എ ഇ ഐ ഒ യു അല്ല, അതിന്റെ പുറത്ത് വന്നിരിക്കുന്നതാണ്. അപ്പോ എസ് സി കഴിഞ്ഞിട്ട് ഐ വരുമ്പോൾ നമ്മൾ ഉച്ചാരണം നമ്മൾ ആദ്യമേ കണ്ടിരുന്നു, ഷി എന്നാണ് നമ്മൾ ഉച്ചരിക്കുക. എസ് സി ഐ, ഷി. അപ്പോ ഷി എൻ സി ആത്തോ, ഷി എൻ സി ആത്തോ, ഷി എൻ സി ആത്തോ എന്ന് പറഞ്ഞാല് സയന്റിസ്റ്റ്. അപ്പോ ലോ ഷി എൻ സി ആത്തോ, ലോ ഷി എൻ സി ആത്തോ, ലോ ഷി എൻ സി ആത്തോ, ദ സയന്റിസ്റ്റ്. ലോ ഷി എൻ സി ആത്തോ. അടുത്തത് ഇസഡിൽ തുടങ്ങുന്ന ഒരു മറ്റൊരു വാക്കാണ് സോ. നമ്മൾ സു എന്ന് നമ്മൾ പറയും. സു നമ്മളുടെ സെയിം അർത്ഥവും സെയിം ലെറ്റേഴ്സും ആണ്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുക ഇറ്റാലിയൻ നമ്മൾ പറയുമ്പോൾ സോ എന്നാണ്. സോ, സോ, സോ എന്നല്ല സോ, സു എന്നല്ല നമ്മൾ പറയുക. സോ എഴുതിയിരിക്കുന്ന ഒരേ അക്ഷരാണെങ്കിലും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇറ്റാലിയനിൽ പറയുമ്പോൾ സോ, സോ. അപ്പൊ എന്തുകൊണ്ട് ഇസ്രയേൽ തുടങ്ങുന്നത് കൊണ്ട് അതിന്റെ ആർട്ടിക്കിൾ എന്താണ്? ലോ.
അത് മൃഗശാല എന്ന് കാഴ്ച ബംഗ്ലാവ് നമ്മൾ പറയുന്നതിൽ മൃഗശാല എന്ന് പറയുന്ന അതേ അർത്ഥം സു. അപ്പോ ലോ സോ, ലോ സോ, നമ്മൾ സൂവി പോയി എന്ന് പറയുന്ന എന്താണ്, അപ്പൊ നമ്മൾ സോ 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 എന്നാണ് നമ്മൾ ഇറ്റാലിയനിൽ പറയുക. അടുത്തത് സൈനോ. സൈനോ എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ ബാഗ് ഉണ്ടല്ലോ, ബാക്ക് പാക്ക് ഉണ്ടല്ലോ, ചെറിയ ബാഗ്, അതിന് നമ്മൾ പറയുന്നതാണ് സൈനോ, സൈനോ. അപ്പോ സൈനോയുടെ ആർട്ടിക്കിൾ എന്താണ്, ഇസ്രയേൽ തുടങ്ങുന്നത് കൊണ്ട് ലോ സൈനോ, ലോ സൈനോ. അടുത്തത് എസ് എന്നുള്ള അക്ഷരം കഴിഞ്ഞിട്ട് ടി ആണ് വന്നിരിക്കുക. സ്റ്റുദേന്റെ, സ്റ്റുദേന്റെ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ്, വിദ്യാർത്ഥി. അപ്പോ എസ് കഴിഞ്ഞിട്ട് എസ് പ്ലസ് കോൺസണന്റ്, എസ് കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്ഷരം ടി ആണ്, കോൺസണന്റ് ആണ്. അപ്പോ ലോ സ്റ്റുദേന്റെ, ലോ സ്റ്റുദേന്റെ ദ സ്റ്റുഡന്റ്. അടുത്തത് നമ്മൾ കാണുന്നതാണ് എല്ലാ ടൗണിക്കൂടെ നമ്മൾ കാണും സ്റ്റാദിയോ. സ്റ്റാദിയോ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം, നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയോ, ക്രിക്കറ്റ് സ്റ്റേഡിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേഡിയംസ് ഒരുമാതിരി എല്ലാ ടൗണിക്കൂടെ നമ്മൾ കാണും. അപ്പൊ നമ്മൾ ചില റോഡുകളിലൊക്കെ ഇങ്ങനെ സിഗ്നൽ വെച്ചേക്കണേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്റ്റാദിയോ എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് ആ വഴി പോയാൽ സ്റ്റേഡിയത്തിൽ എത്താം. അപ്പോൾ സ്റ്റാദിയോ, സ്റ്റാദിയോ. അപ്പോ സ്റ്റാദിയോയുടെ എസ് കഴിഞ്ഞിട്ട് ടി ആണ്. അപ്പൊ എന്താണ്, ലോ സ്റ്റാദിയോ, ലോ സ്റ്റാദിയോ, ദ സ്റ്റേഡിയം, ലോ സ്റ്റാദിയോ. അടുത്തത് സ്പസോളിനോ. സ്പസോളിനോ എന്ന് പറഞ്ഞ നമ്മുടെ ടൂത്ത് ബ്രഷ് ആണ്, നമ്മള് സ്പസോളിനോ. അപ്പൊ നമ്മളുടെ പല്ല് തേക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷിന് നമ്മൾ പറയുന്ന വാക്കാണ് സ്പസോളിനോ. അപ്പോ ലോ സ്പസോളിനോ, കാരണം എസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന അക്ഷരം പി ആണ്. അപ്പോ ലോ സ്പസോളിനോ. അപ്പൊ നമ്മൾ കണ്ടു മാസ്കുലിൻ സിംഗുലറിന് നമ്മൾ മൂന്ന് ആർട്ടിക്കിൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. ആ മൂന്ന് ആർട്ടിക്കിള് നമ്മളിപ്പോ കണ്ടു. ഒന്നാമത്തേത് ഇൽ എന്നുള്ള ആർട്ടിക്കിള്, രണ്ടാമത്തേത് എൽ അപ്പോസ്ട്രഫോ എന്നുള്ള ആർട്ടിക്കിള്, മൂന്നാമത്തേത് ലോ എന്നുള്ള ആർട്ടിക്കിള്. അപ്പോ ഇൽ എപ്പോഴാണ് ഉപയോഗിക്കുക, ഒരു മാസ്കുലിൻ സിംഗുലർ അത് കോൺസോണന്റിൽ ആരംഭിക്കുമ്പോൾ ഇല് നമ്മൾ ഉപയോഗിക്കും. അതേസമയം അതൊരു വവ്വലിലാണ് ആരംഭിക്കുന്നതെങ്കിൽ എൽ അപ്പോസ്ട്രോഫോ നമ്മൾ ഉപയോഗിക്കും. ഇനി നമ്മൾ ഒരു മൂന്ന് നാല് എക്സെപ്ഷൻ പറഞ്ഞ എസ് പ്ലസ് കോൺസണന്റ്, ജി എൻ, പി എൻ, പി എസ്, ഇസഡ് അങ്ങനെയൊക്കെയുള്ള അക്ഷരത്തിലാണ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ ലോ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കുക, മാസ്കുലിൻ സിംഗുലർ അല്ലെങ്കിൽ പുല്ലിംഗ ഏകവചന നാമത്തിന് ഇറ്റാലിയനിലുള്ളത് മൂന്ന് ആർട്ടിക്കിളാണ് ഇല്ല, എൽ അപ്പോസ്ട്രഫോ, ലോ. നമ്മൾ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക, ഇൽ കോൺസോണന്റിൽ തുടങ്ങുന്നതാണ്, എൽ അപ്പോസ്ട്രഫോ വവ്വലിൽ തുടങ്ങുന്നതാണ്, ലോ എസ് പ്ലസ് കോൺസണന്റ്, ജി എൻ, പി എൻ, പി എസ്, ഇസഡ് അങ്ങനെയൊക്കെ വരുന്ന, നമുക്ക് ഒത്തിരി ആവശ്യം വരുന്നില്ല എന്നാലും ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ലോയ്ക്ക് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. ഒന്ന് ലോ സൈനോ, ലോ സൈനോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഷോൾഡർ ബാഗ്, ബൈക്ക് പാക്ക്. ദി മാർക്കോ, ആരുടെയാണ്, മാർക്കോയുടെ ബാഗ്. എ മോൾട്ടോ പെസാന്തെ, പെസാന്തെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കനം കൂടിയത്, വെയിറ്റ് ഉള്ളത് എന്നൊക്കെയാണ്, കട്ടി കൂടിയത് എന്നൊക്കെ ഉള്ളതാണ് പെസാന്തെ. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ജോലി ഭയങ്കര പെസാന്തയാണ്, ഭയങ്കര കട്ടിയുള്ള ജോലിയാണ്, നമുക്ക് ബുദ്ധിമുട്ടേറിയതാണ്. അല്ലെങ്കിൽ നമ്മളൊരു സാധനം നമ്മൾ എടുത്തു, എന്തെങ്കിലും എടുത്തു, ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ് പെസാന്തെ. പെസാന്തെ കേട്ടാ വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും അർത്ഥം നേരെ ഓപ്പോസിറ്റ് ആണ്, പെസാന്തെ ഭയങ്കര കട്ടി കൂടിയതാണ്. ലോ സൈനോ ദി മാർക്കോ എ മോൾട്ടോ പെസാന്തെ. അപ്പോ സൈനോ, മാർക്കോയുടെ ഷോൾഡർ ബാഗ് ഭയങ്കര കട്ടിയാണ് അതിന്, അല്ലെ കനവാണ്. അടുത്തത് ലോ സ്റ്റാദിയോ, സ്റ്റേഡിയം, ദ സ്റ്റേഡിയം. ദി കൊച്ചി, കൊച്ചിയിലെ സ്റ്റേഡിയം. എ മോൾട്ടോ ഗ്രാന്തെ, ഭയങ്കര വലുപ്പമുള്ളതാണ് അല്ലെങ്കിൽ വളരെ വലുതാണ്. ലോ സ്റ്റാദിയോ ദി കൊച്ചി എ മോൾട്ടോ ഗ്രാന്തെ, കൊച്ചിയിലെ എറണാകുളത്തെ സ്റ്റേഡിയം ഭയങ്കര വലുതാണ്. അടുത്തത് ലോ സോ ദി തൃശൂർ, തൃശൂരത്തെ മൃഗശാല. സൂ എ അപ്പേർത്തോ, അത് ഓപ്പൺ ആണ്. സോളോ, സോളോ എന്ന് പറഞ്ഞാൽ ഓൺലി എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സോളോ ഓൺലി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്, സോളോ ഇയോ, ഞാൻ ഒറ്റയ്ക്കാണ്. അല്ലെങ്കിൽ സോളോ ഓൺലി, സോളോ ല പെന്ന, ഒരു പേന മാത്രമേ ഉള്ളൂ, സോളോ ല പെന്ന. സോളോ എന്ന് പറഞ്ഞാൽ ഓൺലി. ല ഡൊമേനിക്ക, അപ്പോ ഡൊമേനിക്ക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. അപ്പോ തൃശ്ശൂരത്തെ സൂ തുറക്കുന്നത് എപ്പോഴാണ്, ഞായറാഴ്ച മാത്രമേ അത്
ഓപ്പൺ ആയിട്ടുള്ളൂ. ആ പ്രീര എന്ന് പറഞ്ഞാൽ തുറക്കുക. എ പി ആർ ഐ ആർ ഇ ആ പ്രീര ടു ഓപ്പൺ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ചില കടകളിലൊക്കെ ചെന്നാൽ കാണാം, നമുക്ക് റോട്ടി കൂടെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാം, റെസ്റ്റോറൻറ്റോ ബാറോ മറ്റ് കടകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ LED ലൈറ്റിലോ അല്ലാണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും, അപ്പേർത്തോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതായത് ഓപ്പൺ ആണ്, ഓപ്പൺ ആണ്, അത് കാണിക്കുന്നതാണ് അപ്പേർത്തോ. അപ്പൊ തൃശ്ശൂരത്തെ സൂ ലോ ജോ ദി തൃശ്ശൂർ എ അപ്പേർത്തോ ഈസ് ഓപ്പൺഡ്. സോളോ ഓൺലി ല ഡൊമേനിക്ക ല വന്നിരിക്കുന്നു, ആർട്ടിക്കിൾ നമ്മൾ കാണും, എന്തുവാണ് ല, ഡൊമേനിക്ക ഞായറാഴ്ച മാത്രമേ തുറക്കുള്ളൂ. അടുത്തൊരു വാക്കാണല്ലോ ഷാംപു, ഷാംപു നമ്മൾ സെയിം വാക്ക് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുക, ഷാംപു. എ സുൽ ലാത്തോ ദെസ്ത്രോ ദല്ല വാസ്ക, വാസ്ക എന്ന് പറയുന്നത് നമ്മളുടെ ബാത്തബിന് പറയുന്നതാണ് വാസ്ക, ബാത്തബിന് വാസ്ക. ലാത്തോ എന്ന് പറഞ്ഞാൽ സൈഡ് എന്നുള്ളതാണ്, ലാത്തോ സൈഡ്. ഇപ്പൊ റോമിലൊക്കെ ഉള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ മെട്രോ ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഉഷീത്ത ലാത്തോ ദേശ്ത്ര, ഉഷീത്ത ലാത്രോ സിനിസ്ത്ര എന്ന് പറയും. അതായത് ഉഷീത്ത എന്ന് പറഞ്ഞാൽ എക്സിറ്റ് ഡോർ, പുറത്തോട്ടുള്ള വഴി. ലാത്തോ സൈഡ്, ദേശ്ത്രോ എന്ന് പറഞ്ഞാൽ വലത്, വലത് ദേശ്ത്രോ വലത്. ദല്ല വാസ്ക, വാസ്ക അതായത് നമ്മൾ കുളിക്കുന്ന ബാത്തബിന്റെ വലത് വശത്താണ് ഷാംപു ഇരിക്കുന്നത്, ഷാംപു. എ സുല്ലാത്തോ ദേശ്ത്രോ ദല്ല വാസ്ക. നിങ്ങൾക്ക് മൂന്ന് ആർട്ടിക്കിള് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു.